നിഷ സൂരജ് ഫ്രം കളർ സ്ട്രെൻസ്. കളർ സ്ട്രെൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് ടൈപ്പ് ഐറ്റംസാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് റയോണിൽ വരുന്ന കാഷ്വൽ വെയർസ് ആണ്. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ, എല്ലാം നല്ല ഷെയ്ഡുകളും നല്ല കോമ്പിനേഷൻസും ആണ്. പിന്നെ വരുന്നത് ജോർജറ്റിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, കാണുമ്പോൾ മനസ്സിലാകും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വരുന്ന കുർത്തീസാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റമാണ് ജോർജറ്റിൽ വരുന്ന കാഷ്വൽ വെയർസ്. അതും അഫോർഡബിൾ പ്രൈസിൽ, അപ്പോൾ അതുപോലെയുള്ള കാഷ്വൽ വെയർസും കൊണ്ടുവന്നിട്ടുണ്ട്. ഐറ്റംസ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഗ്രൂപ്പ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓർഡർ ഐ ഡി എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഓർഡർ ഐ ഡി ഹാഷ് ടാഗിന് ശേഷം ഹാഷ് ഇട്ടിട്ട് കേട്ടോ, ഹാഷ് ടാഗ് അല്ല ഹാഷ് ഇട്ടിട്ട് ഓർഡർ ഐ ഡി ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐറ്റംസ് എന്താണ് നമ്മൾ കാണുന്നത്? ഇതുപോലെ റയോൺ ഫാബ്രിക്കിൽ വരുന്ന യോക്കിലും അതുപോലെ സ്ലീവ്സിലും വേറെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. 540 പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ സ്മോൾ സൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്മോൾ, മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത് സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരുപാട് ലെങ്ത് വരുന്നില്ല. ഒരു 43-44 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഈ കാണുന്നത് സ്മോൾ സൈസാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സൈസ് സ്മോളാണ്. ഇതിൻ്റെ യോക്കിൽ ഇതുപോലെ പ്ലെയിൻ ബ്ലാക്ക് റയോണിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. പ്ലെയിൻ ബ്ലാക്ക് ആണ്. അതിൻ്റെ യോക്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക്കാണ്. റിംഗിൾ റയോൺ ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെയിം ഫാബ്രിക് തന്നെ സ്ലീവ്സിൻ്റെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്ലീറ്റ്സ് പോലെ ഈ യോക്ക് തീരുന്ന അവിടെ നിന്നും ഒരു പ്ലീറ്റ്സ് പോലെയുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും നല്ല രസമുണ്ട്. 540 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൽ കുറച്ചധികം ഷെയ്ഡുകളുണ്ട്. നമുക്ക് ഓരോന്ന് വിധം കാണാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബർഗൻഡിയും നേവി ബ്ലൂവും കൂടെയാണ്. ഈ റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടുമ്പം ഭയങ്കര കൂൾ ഫീലിംഗ് ആട്ടോ. ഇതാണ് പ്രിൻറ്റ് വരുന്നത് നേവി ബ്ലൂവിൽ, വൈറ്റ് കളറിൽ. കളർ വരുന്നത് നല്ലൊരു ബർഗൻഡി ഷെയ്ഡാണ്. ഇതൊരു ഡീപ്പ് പീച്ച് ഷെയ്ഡും ബ്ലാക്കും കൂടെ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 540. ഇതാണ് കളർ. ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സസ് ആട്ടോ. ഇപ്പോൾ സ്കൂൾസും കോളേജസൊക്കെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും എളുപ്പമൊന്നും വാഷ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ടൈപ്പ് ഒരു ഡ്രസ്സാണ്. 540 പ്രൈസ് വരുന്നത്. സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഹോട്ട് പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. ഇതാ ബ്ലാക്കും ഹോട്ട് പിങ്കും. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളറിലാണ്. ലെങ്ത് വരുന്നത് ഇതിന് 43-44 ഇഞ്ച് അത്രയും ലെങ്ത് വരുന്നുള്ളൂ. അതിപ്പോൾ എനിക്കത് ഷോർട്ടായിട്ട് തോന്നുന്നത് ഞാൻ കുറച്ച് ഹൈറ്റുള്ള ടൈപ്പ് ആളായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നോർമൽ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അത് കറക്റ്റ് ആയിരിക്കും. അതായതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ലൈറ്റ്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ അല്ല കേട്ടോ, നല്ല ഡാർക്ക് മെറൂൺ കളറാണ്. ഞാൻ വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ച് റെഡ്ഡിഷ് ആയിട്ടാണ് കാണുന്നത്. ഒട്ടും റെഡ്ഡിഷ് അല്ല, നല്ല മെറൂൺ കളറിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ്. 540 പ്രൈസ് വരുന്നത്. ഇതാണ് കോമ്പിനേഷൻ ബ്ലാക്കും മെറൂണും കൂടെ. 540 പ്രൈസ് വരുന്നുണ്ട്. റിംഗിൾ റയോൺ ആണ് യോക്കിലും സ്ലീവ്സിലും വരുന്നത്. ബാക്കിയെല്ലാം റയോൺ ഫാബ്രിക്കിലും ആണ്. 43 ഇഞ്ച് അല്ലെങ്കിൽ 44 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 540. സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം. അടുത്തത് ഇതാ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പാർട്ടി വെയർ ജോർജറ്റിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയറാണ്. നെക്കിലിതാ ഇത്രയും ഭംഗിയുള്ളൊരു വർക്കാണ് വരുന്നത്. 840 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 48 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ കളറിലാണ്. റോയൽ ബ്ലൂ കളറിൽ ഇതാ ഇതുപോലെ നെക്കിന് ഇതുപോലൊരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. നെക്കിലെ വർക്ക് കണ്ടോ, ഇത്രയും ഭംഗിയുള്ള വർക്കാണ്. എയിലൈൻ കുർത്തിയാണ്. സ്ലീവ്സിനും ബോഡി പോർഷനും ഒക്കെ തന്നെ ലൈനിങ് വരുന്നുണ്ട്. 840 പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡുകൾ നോക്കാം. ഇത് ചില്ലി റെഡ് കളറിലാണ്. 845 കേട്ടോ പ്രൈസ്. 48 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ഇതാണ് ക്ലോസർ വ്യൂ. വർക്ക് കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കാണ്. ബ്ലാക്കിലാണ് വരുന്നത്. കോക്ക് ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. പ്രൈസ് വരുന്നത് 845. മീഡിയം ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈനിങ് ബോഡി പോർഷനിലും ഫുള്ളും സ്ലീവ്സിലും ഒക്കെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 48 ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട്. ദാ നമ്മൾ കാണുന്നത് ഇതുപോലെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് കുർത്തീസാണ്. നല്ല ഭംഗിയുണ്ടുള്ള ഇതുപോലെ എ ലൈൻ കട്ടിലാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടോ, ഒന്നുമില്ല. നെക്കിലൊരു നല്ലൊരു നെക്ക് പാറ്റേൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. 540 പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത് വരുന്നത് 45 ഇഞ്ചാണ്. എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ബ്ലാക്കിൽ ഇതുപോലൊരു പ്രിൻറ്റാണ്. നല്ല ഭംഗിയുണ്ട്. വീഡിയോ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ളൊരു ഷെയ്ഡായിട്ടോ, ഒരു കുറച്ചും കൂടെ ബ്ലാക്ക് ചേർന്നൊരു കളറാണ്. ഡാർക്ക് മെറൂൺ കളർ
അടുത്തത് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ നെക്ക് നല്ല ഭംഗിയായിട്ടോ, സിമ്പിളായിട്ടൊരു നെക്ക് മാത്രമാണ് ഇതിനകത്തൊരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് പീച്ച് കളറിലാണ് പ്രിൻറ്റ്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടോ, ഇതിൽ രണ്ട് കളേഴ്സാണ് ഉള്ളത്. പ്രിൻറ്റിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ്. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും അപ്പോൾ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് സൈറ്റിലെത്തും. നിങ്ങൾക്ക് സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ കാണാം. അതല്ല ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് കാണാം. ഇനി അതല്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം മതിയെന്നാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്താം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൽ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. പർച്ചേസ് കഴിയുമ്പോൾ ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുത്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കുന്നത്. അപ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പിൻ നമ്പറും ഫോൺ നമ്പറും ഒക്കെ തന്നെ കൊടുക്കണം, തെറ്റിക്കരുത്, ക്രോസ് ചെക്ക് ചെയ്യണം. അതിനുശേഷം പേയ്മെൻറ്റ് നടക്കും. പേയ്മെൻറ്റിന് ശേഷം ഒരു ഓർഡർ ഐ ഡി നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ ഇമെയിൽ ആയിട്ടും വരുന്നതായിരിക്കും. ഇന്ന് ഓർഡർ ചെയ്യുന്നതായിട്ട് നമ്മളൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട്, അതായത് മറ്റന്നാളായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഐറ്റം ഇവിടെ നിന്നും നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് SMS ആയിട്ട് ട്രാക്കിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഐറ്റം മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്പിൽ ആ ഒരു ട്രാക്കിംഗ് ഐ ഡി യൂസ് ചെയ്ത് നിങ്ങളുടെ ഐറ്റം എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കണം. ഡാമേജസ് ഒന്നുമില്ലാന്ന് കൺഫേം ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് ഐറ്റം വിടുന്നതെങ്കിലും നിങ്ങളത് കിട്ടുമ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെയും ഐറ്റത്തിൽ ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിൻ്റെയും ഒരു വീഡിയോ എടുത്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്കതിന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാം. അതല്ലാതെ റിട്ടേൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ മസ്റ്റായിട്ടും വേണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും 2:00 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഫോൺ നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതും അത് പ്രോസസ്സിങ്ങിലാക്കി തരുന്നതും ആയിരിക്കും. അതല്ലാതെ എന്തെങ്കിലും മറ്റേതാൽ ഇതിന് ശേഷം നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വീഡിയോ വെബ്സൈറ്റ് ത്രൂ ഉള്ള പർച്ചേസാണ് പ്രിഫറൻസ്. വെബ്സൈറ്റ് ത്രൂ ഉള്ള പർച്ചേസ് കഴിയുമ്പോൾ ഒരു നാളെ മുതൽ നമ്മളിൽ വാട്സപ്പ് ഓർഡർ എടുക്കുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ നാളെ മുതൽ നമ്മൾ വാട്സപ്പ് ഓർഡർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ കളേഴ്സിൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ കളേഴ്സ് ട്രെൻഡ്സ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ്, ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. സൺഡേ മാത്രം 10 to 4 വരെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മളൊരു 6:00 വരെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജസ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. താങ്ക് യു. ഈസിയായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrends.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം LXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ടാന്നാണെങ്കിൽ ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ചെയ്താന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കോ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക.
ഇപ്പൊ ഈ രണ്ട് ഐറ്റം ആണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടെന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്കൗട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്കൗട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോടുകൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പർ അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും, 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. Thank you.